ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാളുകളായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് കേട്ടോ. നാട്ടിൽ പോയി വെക്കേഷന് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ USTയുടെ ക്യാമ്പസാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഇൻഫോസിസ്. എല്ലാവർക്കും തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലുലുവിൽ പോകാറുള്ളത്. ഇപ്പോൾ പിന്നെ വെക്കേഷനൊക്കെ ആയതിനു ശേഷം, നാട്ടിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഒന്നും പോയിട്ടില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചു, പിന്നെ നമ്മളത് പോയില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു വീക്കെൻഡിൽ നമ്മളൊന്ന് ചുമ്മാ പോയിട്ട്, മെയിനായിട്ട് ബീഫ് വാങ്ങിക്കാനാണ് ഇവിടെ 200. അങ്ങനെ നല്ല ബീഫ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ പോയല്ലോ ലുലുവിൽ, ഇപ്പോൾ അത്ര അടിപൊളിയൊന്നുമല്ല, എങ്കിലും തമ്മിൽ ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബീഫും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനാണ്. കാര്യമായ ഷോപ്പിംഗ് ലുലുവിൽ നടത്താറില്ല. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഫുള്ളും ഹൈപ്പർ മാർക്കറ്റിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി, സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലുലുവിൽ കയറിയാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പോക്കറ്റ് കാലിയാണോ വഴി അറിയില്ല കേട്ടോ. നമ്മളൊന്നും വാങ്ങില്ല വാങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോവുക. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങി വരിക എന്നുള്ളത് നമുക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ബഡ്ജറ്റ് വിട്ടൊന്നും നമ്മൾ കളിക്കില്ല. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള ബാഗുകൾക്കുള്ള ട്രോളി ബാഗ്സിന് 50% ഓഫർ അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷേ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോയിട്ടോ. സ്കൂൾ തുറക്കുന്ന സമയത്ത് മറ്റേ സ്കൂളിലത്തെ കുട്ടികളുടെ കുറേ ഐറ്റംസ് ഓഫറുകളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവർ ഹസ്ബൻഡ് എന്തോ വേറെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഹൈപ്പർ മാർക്കറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാവരും വന്നിട്ട് അകത്തിക്കാറാം. പിന്നെ ആസ് യൂഷ്വൽ ചോക്ലേറ്റുകളുടെ സെക്ഷൻ എപ്പോഴും ഓഫറുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളാണ്, ആട്ടയുടെ ബാഗ്, പിന്നെ ഗ്രോസ് ഇത് റൈസ് പൗഡറിൻ്റെ ബാഗ്, ചായപ്പൊടി, പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കാറുള്ളത്. പിന്നെ കുട്ടികളെ കൊണ്ടുപോയാനുള്ള പ്രശ്നമാണ് ഈ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റുകളുടെ ഓഫറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഓഫറുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കൂടുതലും എടുത്തത്. പിന്നെ ഷോപ്പിംഗ് ഹൈപ്പർ മാർക്കറ്റ് വിട്ട് പുറത്തേക്കൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വർഷത്തെ ഷോപ്പിംഗൊക്കെ ഏകദേശം തീർന്നു. അതുകൊണ്ട് സ്റ്റുഡിയോ മാക്സ് കാര്യങ്ങളൊക്കെയൊന്നും ഞാൻ പോയില്ല, പോയിട്ട് വെറുതെ കാര്യമില്ല. എനിക്കറിയാം ഈ വർഷത്തെ ഷോപ്പിംഗൊക്കെ ഏകദേശം തീർന്നു, ഇനി അടുത്ത വർഷമേ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെറുതെ പോയി വെറുതെ നോക്കിയിട്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടന്ന് കറങ്ങിയത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെ 5 കിലോൻ്റെ ബാഗിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഗ്രോസറി അല്ല, പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ പിന്നെ എന്തായാലും ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ അല്ല ഫുഡ് കോർട്ടല്ല, ഫുഡ് കോർട്ടിൽ നിന്ന് ഭയങ്കര റേറ്റാണ് മേലെ. ഹൈപ്പർ മാർക്കറ്റിലുള്ള ഇതുണ്ട് ഫുഡിൻ്റെ സെക്ഷൻ, അവിടെയാണെങ്കിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരവിടെ ബീഫിൻ്റെ ഐറ്റം, ബീഫ് വാങ്ങിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓരോ സാധനങ്ങൾ, ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ഉണക്കമീനും പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്ത ബീഫും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ വാങ്ങിക്കാറില്ല, ഫ്രഷായിട്ട്. എത്ര ഫ്രഷൊന്നും ആയിരിക്കില്ല അതൊക്കെ. പിന്നെ ഇതെന്താ ഉണക്കിറച്ചി, ഇടിയിറച്ചി അതൊക്കെയാണ്. അങ്ങനെ മീനുകളും ഒരുപാട് ഇതുപോലെ ഐസിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ നിന്ന് മീനൊന്നും വാങ്ങിച്ചില്ല, ബീഫ് തന്നെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ എവിടെ നിന്ന് എല്ലാ ടൈപ്പ് മീനും ഉണ്ട്, എല്ലാത്തിനും അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. ഒക്കെ 400-500 ആ ഒരു റേറ്റിൽ തന്നെ മീനുകളും ഉണ്ട്. അത് കഴിഞ്ഞ പിന്നത്തെ പരിപാടി നമ്മൾ പച്ചക്കറിയുടെ സെക്ഷനിലേക്കാണ് വന്നത്. പച്ചക്കറി എനിക്ക് പുറത്തുനിന്നുള്ളേക്കാളൊക്കെ വില കൂടുതൽ തന്നെ ആട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ ഉള്ളിയൊക്കെ ആദ്യം എടുത്തു, പക്ഷെ പിന്നെ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ എത്രയോ 150 അര കിലോനൊക്കെ വില കണ്ടു കേട്ടോ. അത് തെറ്റി അടിച്ചതാണ് എനിക്ക് തന്നെ ഡൗട്ട് തോന്നി. ഞാനപ്പോൾ അത് അവിടെ തിരിച്ചു വെച്ചു, സത്യം പറയാമല്ലോ. ഞാനെല്ലാം നോക്കിയിട്ട് അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് മെയിനായിട്ടുള്ള ഐറ്റം നേന്ത്രക്കായ, അത് ഞങ്ങളുടെ ഫേവറേറ്റാണ്. നേന്ത്രക്കായ, പച്ചപ്പയർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്, മേടിക്കാതെ പോരാറില്ലേ. അപ്പോൾ അതൊക്കെ എല്ലാതും അരക്കിലോ വീതം മേടിച്ചു. തക്കാളി, പക്ഷേ പച്ചക്കറിക്ക് അത്ര വില കുറവില്ല കേട്ടോ, ഇതിനും വില കുറവ് പുറത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാ ഐറ്റംസും കിട്ടും, അതാണ് ഈ ലുലുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കേക്കുകളുടെ സെക്ഷൻ, അങ്ങനെ ഇതൊക്കെ അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. ഒരു 150-160 റേഞ്ചിലുള്ള കേക്കുകൾ, മാങ്ങകൾ, പലതരം മാങ്ങകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഒരു സെക്ഷനിൽ നിന്ന് മാങ്ങ കുറച്ച് അങ്ങനത്തെ നോക്കി. പിന്നെ എല്ലാതും ഉണ്ട്, ജാം, അച്ചാർ. പിന്നെ നമുക്കിപ്പോൾ അധികം സാധനങ്ങൾ അത്യാവശ്യമുള്ളത് ആവശ്യമില്ല, എല്ലാതും ഒരുവിധം
സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ പോകും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ബീഫ്, അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഫുഡിൻ്റെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും, അപ്പോൾ അവർക്ക് ആസ് യൂഷ്വൽ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബിരിയാണിയാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ അവിടുത്തെ ബട്ടർ നാൻ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ വരുമ്പോൾ ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഞാനത് വാങ്ങിക്കുകയും ചെയ്തു, ബട്ടർ നാനും പിന്നെ കറിയും കുട്ടി കഴിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് അവിടെ വീക്കെൻഡ് ആയതുകൊണ്ടായിരുന്നുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വാങ്ങിച്ചിട്ട് മേലെ പോയി ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ ബിരിയാണികളുടെ സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തന്തൂരി ചിക്കനോ എന്തൊക്കെയോ, പിന്നെ ഈ ബോളിൻ്റെ ജ്യൂസുകളില്ലേ, ഗ്രേപ്പ് ജ്യൂസ്, അതിനെപ്പോഴും പണ്ട് മുതലേ ഇവിടെ ഓഫർ ഉണ്ടാവാറുണ്ട്. ബില്ലടിക്കുന്നിടത്താണ് പിന്നെ പൂര തിരക്ക്. എത്ര സമയം നിന്നിട്ടാണ് നമ്മൾ ബില്ലടിച്ചത്? വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ പിന്നെ ഫ്രീസ്ഡ് ആയിട്ടുള്ള കുറേ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ നിന്നിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് കഴിച്ചത്. ഫുഡ് കോർട്ടിൽ പോയി കഴിച്ചു. പിന്നെ നാനൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ്, ഞാൻ കറി വീട്ടിൽ വന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കാൻ, നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് നാനിന് കേട്ടോ. അത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ബില്ലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ദൈവമേ. അങ്ങനെ പക്ഷേ ഷോപ്പിങ്ങിലൊരു ഹൈപ്പർ മാർക്കറ്റിൽ അപ്പോൾ ഏകദേശം നമ്മുടെ നമ്മൾ പ്രതീക്ഷിച്ച ബഡ്ജറ്റൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങൾ. പിന്നെ കുട്ടികളുടെ വക വാരിക്കോരി, അത് മിഠായി ഇതൊക്കെ എടുത്ത്, ഇതാണ് നമ്മുടെ ലുലുവിലത്തെ തിയേറ്റർ കേട്ടോ. അപ്പോൾ ഇതുവരെ ലുലു കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാമെന്ന് അത്ര അത്രയ്ക്കുള്ളൂ. പിന്നെ ഇതൊക്കെ ഓഫറുകൾ എപ്പോഴും ലുലുവിലൊക്കെ സെയിം തന്നെയല്ലേ, എല്ലാ ലുലുവിലും ഉണ്ട്, അത് എടപ്പള്ളി ലുലുവിലുണ്ട്, അത് ഓഫറുകളൊക്കെ സെയിം ആണ്. ഇവിടെ മാത്രം നമ്മൾ മൂവി കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ, ലുലു പി വി ആറിൽ. അപ്പോൾ ഇനി ഒരിക്കൽ അവിടെ പോയി കാണണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞാൽ പിന്നെന്താ ഫുഡ്, ആ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലടിച്ചു. അപ്പോൾ അത് കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി.